നമസ്കാരം. ഇടതുപക്ഷത്തെ ഒരു തീപ്പൊരി നേതാവിൻ്റെ ഈ തീപ്പൊരി എന്ന് കേൾക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കരുത് ആണത്തലവട്ടം ആനന്ദനാണോ എന്ന്. അത് തീപ്പൊരി, ഇത് അത്രയൊന്നും ഇല്ലെങ്കിലും ഒരു തീപ്പൊരിയാണ്, യുവ നേതാവാണ്. അദ്ദേഹത്തിൻ്റെ വളരെ രോഷത്തോടെയുള്ള ഒരു പ്രസംഗത്തിലെ ഏതാനും വാക്കുകൾ നമുക്കൊന്ന് കേട്ടു നോക്കാം. ഒരു പോപ്പുലർ ഫ്രണ്ട്, ഒരു SDPI, പിന്നെ ഒരു ജമാഅത്തെ ഇസ്ലാമി ഇറങ്ങിയിരിക്കുക. എന്താ ലക്ഷ്യം? എന്താ പോപ്പുലർ ഫ്രണ്ടിന്റെ ലക്ഷ്യം? എന്താ ജമാഅത്തെ ഇസ്ലാമിയുടെ ലക്ഷ്യം? ഒരു കാര്യം ഞാൻ പറയാം, ഓ SDPI അങ്ങ് പേടിച്ചു, പോപ്പുലർ ഫ്രണ്ടും പേടിച്ചു, ജമാഅത്തെയും പേടിച്ചു, PDPയും പേടിച്ചു, എല്ലാവരും പേടിച്ച് വിറച്ചു പോയി കേട്ടോ. ഇതിൽ SDPI എന്ത് ചെയ്തു? ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് നേരെ മഹാരാജാസ് കോളേജിലേക്ക് ചെന്നിട്ട് പാതിരാത്രിക്ക് അവിടെ ഒരു അപ്പാവി പയ്യനുണ്ട്, അഭിമന്യു, അവൻ്റെ നെഞ്ചിലേക്ക് ഒരു കാത്തി അങ്ങ് കുത്തിയാക്കി കൊടുത്തു. പേടിച്ചിട്ടാണേ. ഇടതുപക്ഷത്തിന് വീണ് കിട്ടിയ ഒരവസരമായിരുന്നു. എറണാകുളം ജില്ലയിൽ മാത്രം ബക്കറ്റ് പിരിവ് നടത്തിയിട്ട് ഏകദേശം 3 കോടിക്കടുത്ത് പിരിച്ചെടുത്തു. അപ്പോൾ 14 ജില്ലകളിൽ കൂടി എത്ര പിരിച്ചെടുത്ത് കാണുമെന്ന് ചുമ്മാ ഒന്ന് കണക്കൂട്ടി നോക്കിയോ. നല്ല ലാഭക്കച്ചവടമായിരുന്നു. ആ ചെറുക്കൻ്റെ പേരിൽ 25 ലക്ഷം രൂപയുടെ ഒരു വീടെന്തോമാണ്, പിന്നെ പെങ്ങക്ക് ജോലിയാണ്, 2-3 സ്മാരകങ്ങൾ, എങ്ങനെ കൂട്ടിയാലും കിഴിച്ചാലും ഭയങ്കര ലാഭക്കച്ചവടമാണ്. പേടിച്ചിട്ട് SDPI ചെയ്തതാണ് കേട്ടോ. ഈ നമ്മുടെ AA റഹീമിൻ്റെ ഭീഷണിയിൽ പേടിച്ചിട്ട് ചെയ്തതാണ്. ഇങ്ങനെയൊന്നും പേടിപ്പിച്ച് കളയല്ലേ റഹീമേ. കഴിഞ്ഞില്ല. ആര് ഭരിക്കുമ്പോഴായിരുന്നു ഈ സംഭവം നടന്നത്? പിണറായി വിജയൻ. ആഭ്യന്തരമന്ത്രി ആരാണ്? പിണറായി വിജയൻ. എന്നിട്ട് എത്ര പ്രതികളെ പിടിച്ചിരുന്നു? കുത്തിയയാളെ പിടിച്ചില്ല. പിണറായി വിജയൻ്റെ പോലീസ് കുത്തിയയാളെ അറസ്റ്റ് ചെയ്തില്ല. ഒടുവിൽ എങ്ങനെയാണ് ഈ യഥാർത്ഥ, അതായത് ഒന്നാം പ്രതി എങ്ങനെയാണ് അറസ്റ്റ് ചെയ്യപ്പെട്ടത് എന്നും കൂടെ അറിയണ്ടേ? കൊറോണയുടെ തുടക്ക സമയത്ത് ജനങ്ങൾക്ക് പുറത്തുനിന്ന് ഇറങ്ങി നടക്കാൻ പറ്റാത്ത ഒരു പ്രത്യേക പരിസ്ഥിതി വന്നപ്പോൾ നിൽക്കക്കള്ളി ഇല്ലാതെ ഈ ഒന്നാം പ്രതി പോലീസ് സ്റ്റേഷനിൽ നേരിട്ട് ചെന്ന് കീഴടങ്ങ് കാണിച്ചത്. എന്നിട്ടും കുത്തിയ കത്തി ഇന്നേ നാഴിക വരെ പിടിച്ചെടുത്തിട്ടില്ല. അതേപോലെ ഒരു പാർട്ടിനെയാണ് ഈ ഏറെ ഭീഷണിപ്പെടുത്തുന്നത്. ഇത് പറയാനൊരു കാരണമുണ്ട്. കഴിഞ്ഞ ദിവസം ഈരാറ്റുപേട്ട നഗരസഭയിൽ കോൺഗ്രസ് ഭരിച്ചുകൊണ്ടിരുന്നതാണ്. അവരെ അവിശ്വാസ പ്രമേയത്തിലൂടെ ഇവർ താഴെ ഇറക്കി. ആരാണ് കൂട്ടുനിന്നത്? SDPI ആണ് കൂട്ടുനിന്നത് CPMൻ്റെ കൂടെ. ആ SDPIനെയാണ് റഹീം ഭീഷണിപ്പെടുത്തുന്നത്. ഇതൊക്കെ ആരെ പറ്റിക്കാനാണ് സഖാവേ ഇതൊക്കെ ചെയ്യുന്നത്? ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷമുള്ള ചില സംഭവ വികാസങ്ങളിൽ CPMൻ്റെ കൂടെ നിരന്തരം കേൾക്കുന്ന ഒരു പേരാണ് SDPI എന്നത്. പല സ്ഥലങ്ങളിലും ഒളിഞ്ഞും തെളിഞ്ഞും ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിക്കുന്നുണ്ട്. നഷ്ടം വന്നത് ഒരു പാവപ്പെട്ട കുടുംബത്തിനാണ്. കണ്ടാൽ പോലും കഷ്ടം തോന്നുന്ന, നേരെ എണീറ്റ് നിൽക്കാൻ പോലും ത്രാണിയില്ലാത്ത അഭിമന്യു എന്ന് പറഞ്ഞ ഒരു പയ്യൻ്റെ നെഞ്ചിലേക്ക് കത്തി കുത്തിയിറക്കി കൊന്നുകളഞ്ഞു. എന്നിട്ട് 25 ലക്ഷം രൂപയുടെ വീടൊക്കെ വെച്ചു കൊടുത്തു. ശരിയാണ്. പക്ഷേ പാർട്ടിക്ക് എന്തോ നേടി, അതാണ് നോക്കേണ്ടത്. എന്നിട്ട് അവൻ്റെ പേരിൽ പാർട്ടി നേടിയത് കോടികളാണ്, ഒപ്പം വോട്ടും. രക്തസാക്ഷികൾ ഉണ്ടാവുന്നതല്ല, ഉണ്ടാക്കുന്നതാണ്. ശരിക്കും ശ്രദ്ധിക്കണം. ഉണ്ടാവുന്നതല്ല, ഉണ്ടാക്കുന്നതാണ്. എന്നിട്ട് കൊന്നവരുമായിട്ട് യാതൊരു ഉളുപ്പുമില്ലാതെ കൈകോർത്തിരിക്കണമെങ്കിൽ ചില്ലറ ഉളുപ്പൊന്നും പോരാ, തൊലിക്കെട്ടിയും. എന്നിട്ട് സ്വന്തം അണികളുടെ മുന്നിൽ വീറോടെ അങ്ങ് പ്രസംഗിക്കുക. SDPIനെയും പോപ്പുലർ ഫ്രണ്ടിനെയും PDPനെയും ജമാഅത്തെ ഇസ്ലാമിനെയൊക്കെ അങ്ങ് ഭയപ്പെടുത്തിയേക്കുക. ഇങ്ങനെയൊന്നും പേടിപ്പിക്കല്ലേ പൊന്നു റഹീമേ. അവരൊക്കെ പേടിച്ച് അവർക്ക് വല്ല പനിയൊക്കെ വന്നിട്ട് അതിനുശേഷം വല്ല കൊറോണയൊക്കെ വന്നങ്ങ് ചത്തുപോയ എന്ത് ചെയ്യും? അതുകൊണ്ട് ഇനിയെങ്കിലും നിങ്ങളുടെ നേതാക്കന്മാർ അല്ലെങ്കിൽ നിങ്ങളുടെ പാർട്ടി എന്താണ് നിലവിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നെങ്കിലും ഒന്ന് ഓർത്താൻ നിന്ന്. എന്തായാലും ഒരിക്കൽ കൂടെ അദ്ദേഹത്തിൻ്റെ ആ രോഷപ്രകടനം ഒന്ന് കണ്ടു നോക്കാം. ഒരു പോപ്പുലർ ഫ്രണ്ട്, ഒരു SDPI, പിന്നെ ഒരു ജമാഅത്തെ ഇസ്ലാമി ഇറങ്ങിയിരിക്കുക. എന്താ ലക്ഷ്യം? എന്താ പോപ്പുലർ ഫ്രണ്ടിന്റെ ലക്ഷ്യം? എന്താ ജമാഅത്തെ ഇസ്ലാമിയുടെ ലക്ഷ്യം? ഒരു കാര്യം ഞാൻ പറയാം. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്.